ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന് റംസിയും ജസീറയും കൊല്ലം ഉമേനന്നൂരിലെ മെഡിസിറ്റിയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. റംസിയുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ അമ്മയുടെ പേരെഴുതിയ ടാഗ് ഉണ്ടായിരുന്നില്ല. വാങ്ങി നൽകിയ പച്ച ടവലിനു പകരം മഞ്ഞ ടവലിലാണ് കുട്ടിയെ നൽകിയത്. സംശയം ചോദിച്ചതോടെ മോശമായ പെരുമാറ്റമാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പരാതിയിലുണ്ട്. ജംസീറയ്ക്ക് കിട്ടിയ കുഞ്ഞിൻ്റെ കയ്യിൽ റംസി എന്ന ടാഗ് കണ്ടതോടെ ഇരുവരുടെ കുടുംബങ്ങൾ വീണ്ടും സംശയം ഉന്നയിച്ചു. ടവൽ മാറിപ്പോയതാണെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 3 മാസത്തിന് ശേഷം പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ മറ്റൊരു ആശുപത്രിയിലെത്തിയപ്പോൾ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ജനിച്ച ആശുപത്രിയുടേതിൽ നിന്നും വ്യത്യസ്തം. ഇതേ തുടർന്നാണ് ശിശുക്ഷേമ സമിതിയിൽ പരാതി നൽകിയത്. കുഞ്ഞിൻ്റെ കയ്യിൽ ടാഗില്ല, പിന്നെ ടവലും നമ്മൾ കൊടുത്തതല്ല. അപ്പം തന്നെ നമ്മൾ ഐ സി ചെന്ന് ചോദിക്കുകയും അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല, നിങ്ങൾ തന്ന ടവൽ തന്നെ ഇത്, കുഞ്ഞിൻ്റെ കയ്യിൽ ടാഗ് ഞങ്ങൾ കെട്ടി ഉണ്ടായിരുന്നു, നിങ്ങളത് പൊട്ടിച്ചു കളഞ്ഞതാണ് നമ്മളടുത്ത് പറയും. നാളെ ഒരമ്മമാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്, ആരും ഇതിനെപ്പറ്റി കരയരുത്. ഞങ്ങൾ അനുഭവിച്ച ത്യാഗവും വിഷമവും എല്ലാം ഞങ്ങൾ 2 മാസം പിന്നെ അതിനായിട്ട് ഞങ്ങൾ ഓടി അവരെ മുമ്പിലെല്ലാം ഓടി ഓടി ചെന്നിട്ടാണ് അവരൊന്ന് നമ്മളെ അംഗീകരിക്കാനോ അവരൊക്കെ പിന്നെ മാറി നിന്ന് കളിയാക്കി ചിരിക്കുന്നതല്ലാതെ ഒന്നും പറയാനോ ഒരു മറുപടി പറയാനോ ഒന്നും അവർ തയ്യാറായില്ല. ഡി എൻ എ പരിശോധനയിൽ കുട്ടികൾ മാറിപ്പോയതാണെന്ന് തെളിഞ്ഞു. അപ്പോഴാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് വൻതുക വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയത്. വിവാഹ ചടങ്ങിൽ വെച്ച് കുട്ടികളെ പരസ്പരം കൈമാറിയതാണെന്നുള്ള രേഖയിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. ഞാനും ഈ റംസിയെ ബന്ധമായ കുടുംബമായ ബന്ധമുണ്ട് എന്ന് എന്നെ വരുത്തി നിർത്തിയെങ്കിൽ അമ്മട്ട് കല്യാണ വീട്ടിൽ പോയി കുട്ടികളെ കൈമാറി എന്നുള്ള രീതിയിൽ എഴുതി. അതിനുശേഷം അതിനകത്ത് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഈ രേഖ ഞാൻ ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയിരുന്നു. ആ പൈസ തരാമെന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ആശുപത്രി അധികൃതർക്കെതിരെ മുഖ്യമന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും കുട്ടികളുടെ ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഡി എൻ എ ടെസ്റ്റ് നടത്തി കുട്ടികളെ പരസ്പരം കൈമാറിയ ശേഷമാണ് ഇവർ വാർത്താസമ്മേളനം നടത്താൻ കൊല്ലം പ്രസ് ക്ലബിലെത്തുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവോ പോലീസ് പരാതിയോ കാണിക്കാതെ മെഡിസിറ്റിക്കെതിരായ വാർത്താസമ്മേളനത്തിന് അനുവദിക്കില്ലെന്നായിരുന്നു കൊല്ലം പ്രസ് ക്ലബിൻ്റെ നിലപാടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. നിയമപ്രശ്നങ്ങളെ കരുതിയാണ് വാർത്താസമ്മേളനത്തിന് മുമ്പ് തെളിവുകൾ ആവശ്യപ്പെട്ടതെന്നായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസ് ക്ലബിൻ്റെ വിശദീകരണം. കൊല്ലത്തു നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.